ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ നമ്മൾ ഇതേപോലെ മെഷർമെൻറ്റുകളൊക്കെ നമ്മൾ എഴുതി വെക്കണം. നമ്മളൊരു അളവെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള ഇത് നമ്മൾ എഴുതി വെക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ബ്ലൗസ് തയ്ക്കുന്നതിന് മുന്നേ അതിനാവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ് എന്നുള്ളൊരു വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, കണ്ടു നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ബ്ലൗസിൻ്റെ ബാക്കും ഫ്രണ്ടും ഭാഗം അടയാളപ്പെടുത്തിയതാണിത്. ഈ റോസ് ബാക്കും നമ്മൾ മഞ്ഞ പേപ്പർ ഫ്രണ്ടുമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചതാണിത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളും ആദ്യം ഒരു പേപ്പറിലോ ചാർട്ട് പേപ്പറിലോ മാർക്ക് ചെയ്ത് വരച്ചതിന് ശേഷം നമ്മൾ തുണി കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും നമുക്ക്. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് കാണണം. അപ്പോൾ ആദ്യം തന്നെ ഏതൊരു ബ്ലൗസ് തയ്ക്കണമെങ്കിലും നമ്മൾ തുണി കട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ചെസ്റ്റ് കാണണം. അപ്പം നോർമൽ സാധാരണ ചെറിയ കുട്ടികൾക്കൊക്കെ ബ്ലൗസ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് കണ്ണിന് ശേഷം അതിൻ്റെ കൂടെ പ്ലസ് കാല് പിന്നെ പ്ലസ് ഒന്നേകാല് അങ്ങനെ ചേർത്തിട്ട് നമ്മൾ നോർമൽ ബ്ലൗസ് തയ്ക്കുന്നവർക്ക് അങ്ങനെ എടുത്താൽ മതി. ചെറിയ കുട്ടികൾക്കൊക്കെ ചിലപ്പം ബ്ലൗസ് തയ്ച്ചു കൊടുക്കേണ്ട ആവശ്യം വരുമല്ലോ. അവർക്കാണെങ്കിൽ നമ്മൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പിടൊന്നും എടുക്കണം എന്നില്ല. അപ്പം നമ്മൾ അവരെ ചെസ്റ്റ് കാണുക, അതിൻ്റെ നാലിലൊന്ന് കണ്ണിന് ശേഷം അതിൻ്റെ കൂടെ പ്ലസ് കാല് കാണുക, പിന്നെ പ്ലസ് ഒന്നര കയ്യിൽ തുമ്പിട്ടിട്ട് നമ്മൾ തുണി മടക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. ഇനി നമ്മളെ പോലുള്ള ആളുകൾക്ക് നല്ല ഷേപ്പിൽ ബോഡി ഫിറ്റിന് നല്ല ഷേപ്പിൽ നമുക്ക് നമ്മുടെ ബ്ലൗസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ബാക്ക് ഭാഗമാണ്. അപ്പോൾ ബാക്ക് ഭാഗം മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റിനെ നാല് കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് 10 കിട്ടും, അതിൻ്റെ കൂടെ പ്ലസ് 1 കിട്ടും, പിന്നെ അതിൻ്റെ കൂടെ പ്ലസ് കാലും കിട്ടും. അപ്പോൾ നമുക്ക് 10 + 1 11½ പ്ലസ് 1½, അപ്പോൾ നമുക്ക് 12½ വരും. അപ്പോൾ നമ്മൾ ഈ 12½ നമ്മൾ തുണി മാർക്ക് ചെയ്ത് നമ്മൾ എടുക്കണം, മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അതിന് ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ ഒരു തുണിയുടെ ഒരറ്റത്ത് നിന്ന് നമ്മൾ ഈ അറ്റത്തേക്ക് നമ്മൾ 12½ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ താഴ്വശത്തും 12½ മാർക്ക് ചെയ്യണം. നമ്മൾ 12½ വരുന്ന രീതിയിലാണ് നമ്മൾ തുണി മടക്കിയിടേണ്ടത്. അത് കിട്ടിയത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മൾ ചെസ്റ്റിനെ 4 കൊണ്ട് ഹരിച്ച് അപ്പം അതിൻ്റെ 40 ആകുമ്പോൾ 10 കിട്ടി, 10 കൂടെ പ്ലസ് കാല്. ഈ കാലെങ്ങനെ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായോ? അത് ഏതൊരാളുടെയും ബോഡി ഷേപ്പിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ, ബോഡി മെഷർമെൻറ്റിൽ നിന്ന് എടുക്കുമ്പോൾ 1/4 കൂട്ടും. അങ്ങനെയാണ് ആ 1/4 കിട്ടിയത്. എന്നിട്ട് അതിൻ്റെ കൂടെ പ്ലസ് 1½ നമ്മൾ 1½, നമ്മുടെ ഇഷ്ടമാണ് തയ്യൽ തുമ്പ് 1½ കൂടാതിരിക്കുകയാണ് ബ്ലൗസിന് ബെറ്റർ. ഇതേപോലെ നമ്മൾ ബാക്കും ഫ്രണ്ടും മടക്കിയിടുക. ബാക്കാണ് ആദ്യം നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നത്. ബാക്കും ഫ്രണ്ടും ഇതേപോലെ നമ്മൾ മടക്കിയിടുക. എന്നിട്ട് രണ്ട് സൈഡും നമ്മൾ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഈ ഭാഗവും അതേപോലെ തന്നെ മറ്റേ സൈഡും നമ്മൾ കറക്റ്റ് ആണോ എന്ന് നോക്കണം. എന്നിട്ട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ശേഷം നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം, അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. വിഡ്ത്ത് നമുക്ക് വന്നിട്ടുള്ള 2½, നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് വന്നിട്ടുള്ള 3½. ഈ 3½ മാർക്ക് ചെയ്താൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്കത് 3½ കിട്ടുക. അതേപോലെ നെക്ക് വിഡ്ത്ത് നമ്മൾ 2½ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ 2½ ആയിട്ട് മാറും. അപ്പം നമ്മുടെ കറക്റ്റ് അളവ് നമുക്ക് 2½ നെക്ക് വിടുത്ത്, അത് നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ 2½ എടുക്കാൻ പാടുള്ളൂ, അതിൽ കൂടാൻ പാടില്ല. ഇത് നമ്മൾ ചോക്കറ്റ് ഇങ്ങനെ കറക്റ്റ് വലിയ ചോക്കറ്റ് ഒന്നും വരക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളെ കയ്യിൽ പെന്നോ പെൻസിലോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന പെന്നും പെൻസിലൊക്കെ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് വരച്ച് കൊടുത്താലും മതി. ചോക്കൊക്കെ ആകുമ്പോൾ ബിഗിനേഴ്സിന് അളവ് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഒരു ഇത് കളർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ 2½ മാർക്കിങ്ങും നമ്മൾ ഈ സൈഡിൽ 2½ ഒരു മാർക്കിങ്ങും, അതേപോലെ തന്നെ നമ്മുടെ താഴ്വശത്ത് നമ്മൾ ഈ 2½ മാർക്ക് ചെയ്തത് താഴ്വശത്ത് നമ്മൾ 3½ നമ്മുടെ നെക്ക് ലെങ്ത്ത് വരിക. അവിടെയും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ ക്യാൻവാസിൽ തയ്ക്കുന്ന കാര്യമല്ല പറയുന്നത്. നമ്മൾ തുണിയിൽ കട്ട് ചെയ്തിട്ട് ക്യാൻവാസും പീസൊന്നും വെച്ചടിക്കാതെ നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിക്കുന്ന കാര്യമാണ് നമ്മളീ പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക 3½. ഇത് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട അളവ് 3 ആണ്. അതേപോലെ നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് 2½ ആണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്.
നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്കത് രണ്ടരയായിട്ട് മാറും. ഇത് നമ്മുടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വരുന്ന അളവാണ് നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് നമ്മൾ കട്ടിംഗ് ലൈനാണ്, ഇപ്പം ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ചിങ് ലൈനാണ്. ഇതേ രീതിയിലാണ് നമുക്ക് നമ്മുടെ മെഷർമെൻറ്റുകൾ വരിക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക്. ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ള 6.5. ഈ 6.5 എങ്ങനെ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്കറിയൂലേ. ബോഡിയിൽ നിന്ന് നമ്മൾ അളവെടുക്കുമ്പോൾ ഉള്ള മെഷർമെൻറ്റാണ് പറയുന്നത്. ബോഡിയിൽ നിന്നാകുമ്പോൾ 14 എടുക്കുക, അതിൽ നിന്ന് മൈനസ് 1 ഇഞ്ച് കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 13 കിട്ടും. 13 2 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് 6.5 കിട്ടും. ഇത് ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ചുരിദാറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ മെഷർമെൻ്റ് അല്ല വരിക. അപ്പോൾ ഇതേപോലെ 14 നമ്മൾ -1 ചെയ്ത് അതിൽ നിന്ന് 13 കിട്ടി. അപ്പോൾ അതിനെ 2 കൊണ്ട് ഹരിച്ച് ഇപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യയാണ് ഷോൾഡർ 6.5. ഇതാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ 6.5 മാർക്ക് ചെയ്തത് കുറച്ച് തൊട്ട് താഴെയായിട്ട് അവിടെ ഒരു മാർക്കിംഗ് കൂടി നമ്മൾ കൊടുക്കണം. ഇത് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് റിഗാളിൻ്റെ പാകം നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് റിഗാൾ മാർക്ക് ചെയ്ത് നമുക്ക് 6 ഇഞ്ചാണ് വരും. ഈ റിഗാളിൻ്റെ അളവ് നിങ്ങൾക്കറിയില്ല, നമ്മൾ ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മുടെ റിഗാൾ മാർക്ക് ചെയ്യുക. ഇങ്ങനെ റിഗാൾ മാർക്ക് ചെയ്താലുള്ള റിഗാൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അതേപോലെ തന്നെ റിഗാളിൻ്റെ ഈ 6 ഇഞ്ച് മാർക്കിങ് ഇവിടെയും കൊടുക്കണം, എങ്കിലുള്ളത് കറക്റ്റായിട്ട് വരിക. ഇപ്പോൾ ഇനി നമ്മൾ ഇവിടെ ചെസ്റ്റിൻ്റെ ലൈൻ ഒന്ന് സ്ട്രൈറ്റ് ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ചെസ്റ്റിൻ്റെ സ്ട്രൈറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നത് നമുക്ക് ചെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതേപോലെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് ഇതൊന്ന് നമ്മൾ പേപ്പറിൽ വരച്ചതൊന്ന് കാണിക്കാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും പേപ്പറിൽ കാണിക്കുമ്പോൾ. ഇപ്പം നമ്മൾ ഷോൾഡർ കണ്ടോ, 14 ഇവിടെ നിന്ന് കഴുത്തിൻ്റെ അറ്റത്ത് നിന്ന് ഇതുവരെ എടുക്കുന്ന അളവാണ് പറയുന്നത്. 14 -1 ചെയ്ത് അപ്പം നമുക്ക് 13 കിട്ടി, അതിനെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 6.5 കിട്ടി. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അല്ലാത്തവർക്ക് ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഇത് ബിഗിനേഴ്സായ ആളുകൾ കുറേ ആളുകളായി സംശയം ചോദിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഈ ഷോൾഡർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ റിഗാൾ കണക്കാക്കാൻ വളരെ സിമ്പിളാണ്. ഈ ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിഗാൾ വരച്ചിട്ടുള്ളത്. റിഗാൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗത്തും കൂടി മാർക്കിംഗ് കൊടുക്കണം, എങ്കിലുള്ള നമ്മുടെ ചെസ്റ്റ് ലൈന് നമുക്ക് കാണാൻ വളരെ എളുപ്പമാവുക. ഇനി നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്തൊന്ന് ജസ്റ്റ് നോക്കാം. ഷോൾഡർ നമ്മൾ 6.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 6.5 മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ താഴോട്ടേക്ക് ഒരു 6 ഇഞ്ചാണ് റിഗാളായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് നമ്മൾ ചെസ്റ്റ് ലൈന് മാർക്ക് ചെയ്തത്. ചെസ്റ്റ് ലൈന് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റിഗാളിൻ്റെ ഈ ഭാഗത്തും കൂടി മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ചെസ്റ്റ് ലൈന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്കിലുള്ളൂ നമ്മുടെ ചെസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തുള്ള മെഷർമെൻറ്റ് നോക്കണം. ചെസ്റ്റ് അളവ്, ചെസ്റ്റ് നമുക്ക് 40 വന്നിട്ടുള്ളത്, അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 10 കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ +1 കൂട്ടണം, അപ്പം നമുക്ക് 11 കിട്ടുക. അതിൻ്റെ കൂടെ +4 കൂട്ടണം. ഈ 4 കൂട്ടുന്നതാണ് നമ്മൾക്ക് അധികം ആൾക്കാർക്ക് മിസ്റ്റേക്ക് വരിക. ഇത് നമ്മൾ 40 ആയതുകൊണ്ട് മാത്രമാണ് +4 കൂട്ടിയത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ +6 കൂട്ടുക. അപ്പം നിങ്ങൾക്ക് ടേപ്പിലൊന്ന് ചുറ്റിയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ടേപ്പിൽ ചുറ്റി പിടിക്കുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ റൗണ്ടിൽ നമ്മൾ ടൈറ്റാക്കി പിടിക്കുകയാണെങ്കിൽ നമ്മൾ 39 കാണുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ടേപ്പ് ചുറ്റി പിടിക്കുമ്പോൾ 9.75 കിട്ടുക. ഈ 9.75 നമുക്ക് ചെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ +6 കൊടുക്കണം. 9.75 40 ലൂസിൽ പിടിച്ചപ്പോൾ കിട്ടിയ അളവാണ്, അതുകൊണ്ടാണ് നമ്മൾ +4 കൂട്ടിയത്. ഇനി അത് നമുക്ക് ഇതേപോലെ ടേപ്പ് നോക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ 1 ഇഞ്ചുള്ളിലോട്ടാക്കിയിട്ടാണ് നമ്മൾ റൗണ്ടിൽ പിടിക്കുക ചെസ്റ്റിൻ്റെ ഭാഗത്ത്. അങ്ങനെ കിട്ടിയ അളവാണ് നമുക്ക് 40, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ +4 കൂട്ടിയത്. ഇനി നമ്മൾ ടൈറ്റാക്കി പിടിക്കുമ്പോൾ നമുക്ക് 39 വരിക. അപ്പം നമ്മൾ +6 തന്നെ കൂട്ടണം. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് 40 ആയതുകൊണ്ട് നമ്മൾ 10 കണ്ടു, അതിൻ്റെ കൂടെ +1 കൂട്ടി, അപ്പോൾ 11, അതിൻ്റെ കൂടെ +4 കൂട്ടി, അപ്പം നമുക്ക് 11.5. പിന്നെ നമ്മൾ തയ്യൽ തുമ്പായ 1.5 കൂടി കൂട്ടിയിട്ട് നമ്മൾ 12.5 നമ്മൾ തുണി ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പം മനസ്സിലായ, ഈ ചാർട്ട് കാണിക്കുന്ന എന്താ വെച്ചാൽ തുണിയിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റൂല. നമ്മൾ ഇതേപോലെ പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം പെട്ടെന്ന് മനസ്സിലാക്കാനും കാണാനും സാധിക്കും. ഇനി നമുക്ക് ഇതിലൊന്ന് ഈ തുണിയിലൊന്ന് ഇത് മാർക്ക് ചെയ്യാം. അത് ചെസ്റ്റിൻ്റെ 4 മാർക്ക് ചെയ്ത് അപ്പം നമുക്ക് 10 കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ +1 കൂട്ടി നമ്മൾ ബാക്ക് വശത്ത് 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഫ്രണ്ട് വശത്ത് നമ്മൾ ഈ ഭാഗത്ത് 1 ഇഞ്ച് കുറക്കലാണ്.
എന്നിട്ട് നമ്മൾ ഈ 1 ഇഞ്ച് കൂട്ടിന് ശേഷം പ്ലസ് 4 കൂട്ടുക, പിന്നെ പ്ലസ് 1.5, അങ്ങനെ 1.5 നമ്മൾ എക്സ്ട്രാ കൂട്ടണം. ഈ പ്ലസ് 1 എന്ന് പറഞ്ഞ നമ്മൾ ഫസ്റ്റ് കൂട്ടിയ പ്ലസ് 1 ഉണ്ടല്ലോ, അത് നമ്മൾ ബാക്ക് വശത്ത് നമ്മൾ കുറക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എപ്പോഴാണെങ്കിലും ബ്ലൗസ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയൊക്കെ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക, ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി നമ്മൾ ഇതേപോലെ ഒന്നും കൂടെ നോക്കാം, നമുക്ക് കിട്ടിയ അളവ് ശരിയാണോ എന്നുള്ളത്. 12.5 ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 12.5 വരുന്നുണ്ടോ നോക്കണം. അപ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോർണറിൽ നിന്ന് ഈ മുകളിലോട്ട് നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ കോർണറിൽ നിന്ന് ഈ മുകളിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ പേപ്പറിൽ കണ്ടോ, ഇതേപോലെ നമ്മൾ 1 ഇഞ്ച് ഈ കോർണറിൽ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ചെസ്റ്റ് മാർക്ക് ചെയ്താലുള്ളൂ കേട്ടോ. നമുക്ക് ഈ ചെസ്റ്റിൻ്റെ നമ്മളുടെ 11 10+1+4, അപ്പോൾ നമുക്ക് ആ 11.5 നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ലൈന് വരേണ്ടത്. നമ്മുടെ സ്റ്റിച്ചിങ് ലൈനാണ് ഈ 11.5 വരിക. അതേപോലെ തന്നെ നമ്മുടെ കട്ടിംഗ് ലൈന് നമ്മൾ 12.5 വരിക. ഇവിടെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് നമുക്ക് ടെക്കൊന്നും പോവാനില്ലല്ലോ. ഇനി നമ്മൾ ഇതേപോലെ നമ്മുടെ ബാക്ക് വശത്ത് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് കോർണറിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ആം ഹോൾ കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതേറ്റൊന്ന് ജസ്റ്റ് വരച്ചെടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി തരികയാണ്, 10+1+4+1.5 ഇങ്ങനെ തന്നെ എഴുതി വെക്കണം. എങ്കിലുള്ളൂ നമുക്ക് തുണി തികയാ. നമ്മൾ പ്ലസ് 1 പിന്നെ പ്ലസ് 4 എടുത്തു കഴിഞ്ഞാൽ പിന്നെ തുണി നമ്മൾ എക്സ്ട്രാ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തുണി ഉണ്ടാവില്ല. അതുകൊണ്ട് തയ്യൽ തുമ്പ് പ്രത്യേകം വേറെ എടുക്കണം. നമ്മൾ ഈ പ്ലസ് 1 കൂട്ടുന്നത് നമ്മുടെ ബാക്കിൽ കുറക്കുന്ന സംഖ്യ ഇവിടെ കൂട്ടുകയെന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ 4 ഇഞ്ച് കൂട്ടിയിട്ട് പിന്നെ ഒരു 1.5 കൂടിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ബിഗിനേഴ്സ് ആയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി നമ്മളിവിടെ ഷോൾഡർ ചെരിവ് കൊടുക്കുകയാണ്. ഇത് എൻ്റെ അളവായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കുന്നത്. നോർമൽ ബ്ലൗസിൻ്റെ ചാർട്ട് എൻ്റെ മെഷർമെൻ്റ് കൂടിയും ഒരിക്കലും ശരിയാവാറില്ല. ഹൈറ്റ് കുറഞ്ഞവർക്ക് പ്രത്യേകിച്ച് നമ്മൾ മെഷർമെൻ്റ് കണക്കുകളൊക്കെ പറയുമ്പോൾ കൂടുതൽ ശരിയാവൂല. പക്ഷെ നോർമൽ ബ്ലൗസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ചാർട്ട് സഹിതം നമുക്ക് പിന്നീട് ഒരിക്കൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി പെർഫെക്റ്റ് ആവും. ഇതേപോലെ നമ്മൾ ഷോൾഡർ ചെരുവിന് 1/4 ഇഞ്ച് കൊടുത്ത് പിന്നെ എക്സ്ട്രാ നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും പോവും. അതേപോലെ നമ്മളെ നെക്കിൻ്റെ ഭാഗത്തും ഈ തയ്യൽ തുമ്പും പോവും. അതേപോലെ തന്നെ എക്സ്ട്രാ 1/4 ഇഞ്ച് നമുക്ക് അടിവശത്തേക്ക് നെക്കിനും കൂടും. അതൊക്കെയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. എന്നാൽ തന്നെ ഇത് വീഡിയോ കുറച്ച് ലെങ്ത്താണ്. അപ്പം നല്ല ശ്രദ്ധിച്ചത് മാത്രം നിങ്ങൾ കാണുക. ഒരിക്കലും വീഡിയോ സ്കിപ്പാക്കി നിങ്ങൾ കാണരുത്. അങ്ങനാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി നമ്മൾ ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മുടെ കയ്യിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആവും. ഇപ്പം നമ്മുടെ ബാക്ക് സൈഡിന് ഇനി അടിവശത്തും കൂടി നമുക്കൊന്ന് മാർക്കിംഗ് കൊടുക്കാനുള്ളൂ. നമ്മുടെ വേസ്റ്റ് ഭാഗത്തുള്ള റൗണ്ട് എവിടെയാണോ നമ്മുടെ ബ്ലൗസ് നമ്മൾ ലെങ്ത് അവസാനിക്കുന്നത് അവിടെയുള്ള അളവാണ് പറയുന്നത്. അപ്പം നമുക്ക് ബ്ലൗസിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് 14 വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തൊമ്പോടെ കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തും 14+2 ഇഞ്ച് അപ്പോൾ 16 മാർക്കിംഗ് കൊടുത്തിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുകയാണ്. നമ്മൾ രണ്ട് സൈഡിൽ എന്തിനാണ് നമ്മൾ ലെങ്ത് എടുക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടാവും. നമ്മളിങ്ങനെ വരക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി ബാലൻസ് വരുന്ന തുണി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിവശത്തുള്ള ലെങ്ത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഈ ഭാഗത്ത് 36 ജസ്റ്റ് നമ്മളെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. 36 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യയാണ് പറയുന്നത്. നമ്മളെ ബാക്ക് വശത്ത് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് കൂട്ടി, പക്ഷെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ്, നമ്മൾ താഴ്വശത്ത് നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 36 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 9 കിട്ടുക. അത് നമ്മൾ -1 ഇഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ താഴ്വശത്ത് ചെയ്യുക. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ
ഒരിഞ്ച് കൂട്ടി അതിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടി എന്നിട്ട് പ്ലസ് ഒന്നേകാൽ കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്ത്. ഇവിടെ നമ്മൾ 36 4 കൊണ്ട് ഹരിക്കുക, അപ്പോൾ നമുക്ക് 9 കിട്ടി. അതിൽ നിന്ന് മൈനസ് 1 ചെയ്ത് അപ്പോൾ 8 കിട്ടി. 8 കൂടെ നമുക്ക് പ്ലസ് കാല് കൂട്ടി അപ്പോൾ 8 കിട്ടി. അതിൻ്റെ കൂടെ പ്ലസ് 1 ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇനി ബ്ലൗസിന് ബാക്കിൽ ടെക്കുള്ള ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ അതിനുള്ളതും കൂടി കണ്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ മൈനസ് 1 ചെയ്തതിൻ്റെ ശേഷം പ്ലസ് കാല് കൂട്ടിയതിൻ്റെ ശേഷം പ്ലസ് ആരൊക്കെ കൂട്ടി കൊടുക്കേണ്ടി വരും, അപ്പം അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ തുണിയിൽ ഈ 8 മാർക്ക് ചെയ്തിട്ടുണ്ട്. 9 നിന്ന് മൈനസ് 1 ചെയ്ത് 8 മാർക്ക് ചെയ്ത് ആ 8 കൂടെ പ്ലസ് കാല് കൂട്ടി 8 മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടി പിന്നെ വീണ്ടും ഒരു 1 മാർക്ക് ചെയ്ത്. ഇങ്ങനെയാണ് നമ്മൾ വേസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബാക്ക് വശത്ത് നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ ഫുൾ ക്ലിയറായി. അപ്പം നിങ്ങൾ ഇതേപോലെ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് നമ്മൾ സ്കെയില് വെച്ചിട്ട് നമ്മൾ ഈ ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ കട്ടിംഗ് ലൈനാണ്. അടുത്തത് നമ്മുടെ സ്റ്റിച്ചിങ് ലൈനാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം ഇതൊന്ന് കറക്റ്റായിട്ട് നമ്മളൊന്ന് വരച്ച് കൊടുക്കുക. ഇതേപോലെ സ്കെയില് വെച്ചിട്ട് വരക്കണം എങ്കിലുള്ളൂ ഇത് കറക്റ്റായിട്ട് കിട്ടുക. ഈ ബ്ലൗസിൻ്റെ ബാക്ക് വശം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഷേപ്പിലാണ് നമ്മുടെ ബ്ലൗസ് എടുക്കുന്നതെന്ന്. മറ്റേത് നമ്മൾ മറ്റേ നോർമൽ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റായിട്ടായിരിക്കും നമ്മുടെ ബ്ലൗസ് എടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അടിവശത്ത് നമുക്ക് മടക്കി എടുക്കാനുള്ള ഭാഗം കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. അത് നമുക്കൊരു 1.5 മാർക്കിംഗ് കൊടുക്കാം. ഇതേപോലെ നമ്മൾ സ്കെയില് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോക്കേറ്റും കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നത്. ഇവിടെ ഈ 1.5 ഭാഗത്ത് ഇങ്ങനെ മാർക്കിംഗ് കൊടുക്കുക. അപ്പം നമുക്ക് മടക്കിയെടുക്കുമ്പോൾ അത് വളരെ സിമ്പിളായിരിക്കും തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ബാക്ക് വശത്തുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്, നെക്ക് 2.25, നെക്ക് ലെങ്ത്ത് 3.5, ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തത് 6.5. ഇവിടെ നെക്കിൻ്റെ അവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കുക, 2.25 നമുക്ക് 2.5 വരും. ഇവിടെ 3.25 നമ്മൾ 3.5 മാർക്ക് ചെയ്തത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 3.25 ഉണ്ടാവുള്ളൂ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് 1.5 നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് പോകുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതേപോലെ അടുത്ത ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡറിൽ നിന്ന് നമ്മൾ 1/4 അവിടെ പോവും. പിന്നെ നമ്മൾ മടക്കിയടിക്കുമ്പോൾ ഒരു 1/2 പോവും. ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ മൈനസ് 1/2 മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ റിഗാൾ മാർക്ക് ചെയ്യുന്നത്. റിഗാൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ പ്ലസ് 1 കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റിൻ്റെ കൂടെ പ്ലസ് 1 പിന്നെ പ്ലസ് കാലും പിന്നെ 1.5 ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെസ്റ്റിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തോട്ടേക്ക് ഇതേപോലെ ജസ്റ്റ് സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് വശം മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്യുക. നമ്മൾ റിഗാളിൻ്റെ ഭാഗത്ത് ഇനി ഫ്രണ്ട് കട്ട് ചെയ്താലും പ്രശ്നമില്ല, പക്ഷെ ബാക്ക് സൈഡിൽ നമ്മൾ ഇവിടെ നമ്മുടെ ഷേപ്പ് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ നെക്ക് ലെങ്ത്തും നെക്ക് വിഡ്ത്തുമാണ്, അത് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ നെക്കിൻ്റെ വിഡ്ത്തും നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യണം. ലെങ്ത്ത് വന്നിട്ടുള്ളത് 5.5. 5.5 നമ്മൾ മാർക്ക് ചെയ്യുക. നമുക്ക് 5.5 അടിച്ചു കഴിയുമ്പോൾ 5.25 മാറും. നെക്ക് വിഡ്ത്ത് വരുന്നത് 2.25 തയ്ച്ചു കഴിയുമ്പോൾ അത് 2.75 മാറും. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ എങ്ങനെ കിട്ടിയെന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ ഇവിടെയും ഒന്ന് ജസ്റ്റ് മാർക്കിംഗ് കൊടുക്കണം. അപ്പോൾ 6.5 മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിഗാൾ മാർക്ക് ചെയ്യുക. റിഗാൾ മാർക്ക് ചെയ്യുമ്പോൾ ഷോൾഡറിൽ നിന്ന് 1/2 കുറച്ചിട്ട് 6 മാർക്ക് ചെയ്യുക. രണ്ട് സൈഡിലും നമ്മൾ റിഗാൾ മാർക്ക് ചെയ്യണം. എങ്കിലുള്ളൂ നമ്മൾ ചെസ്റ്റ് ലൈന് കറക്റ്റായിട്ട് കിട്ടുക, റിഗാളും കറക്റ്റ് ആവുക. അപ്പോൾ ഇനി ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി മാർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 മാർക്ക് ചെയ്യുക. ആ 1 മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഷോൾഡർ ചെരിവ് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് ലൈനും കട്ടിംഗ് ലൈനും പോവാണ്ട് ആദ്യം കട്ട് ലൈന് മാർക്ക് ചെയ്തു, ഇനി സ്റ്റിച്ചിങ് ലൈനാണിത്. അപ്പോൾ നമുക്കിവിടെ 1/2 പോകും. ഇനി നമുക്ക് ഇവിടെ ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അത് ബാക്ക് സൈഡാണെങ്കിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട് സൈഡാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഉള്ളിലോട്ടാക്കിയിട്ട് ഒരു 1/2 മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഷേപ്പിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മാർക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ചെസ്റ്റ് അളവ് കാണണം. ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ 1 മൈനസ് ചെയ്തിട്ടാണ് ഫ്രണ്ടിലെടുക്കുക. ബാക്കിൽ 1 കൂട്ടി ഫ്രണ്ടിൽ നമ്മൾ
40 ആണ്. ഇതിന് 4 1 കാണുമ്പോൾ, 40 4 1 കാണുമ്പോൾ 10 ആണ് വരിക. ഈ 10 കൂടെ നമ്മൾ എന്ത് ചെയ്യണം, 10 - 1 അപ്പോൾ 9 ആണ് കിട്ടുക. ആ 9 ആണ് നമ്മളവിടെ മാർക്ക് ചെയ്യേണ്ടത്. ആ 9 മാർക്ക് ചെയ്ത് ഇനി അതിൻ്റെ കൂടെ നമുക്ക് പ്ലസ് 4 കൂട്ടണം. അപ്പോൾ 9 1/2 വരിക. ആ 9 1/2 കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് 9 + 10 നിന്ന് മൈനസ്. ഒന്നും കൂടി പറയാം, ചെസ്റ്റിന് 40 ആണ്, അതിനെ 4 കൊണ്ട് ഹരിച്ച് അപ്പം നമുക്ക് 10 കിട്ടി. അതിൽ നിന്ന് -1 കണ്ട് അപ്പം നമുക്ക് 9 ആണ് കിട്ടിയത്. അതിൻ്റെ കൂടെ പ്ലസ് 4 കൂട്ടുക, എന്നിട്ട് അപ്പം നമുക്ക് പ്ലസ് 4 കിട്ടിയാൽ 9 1/2 കിട്ടും. ഇനി അതിൻ്റെ കൂടെ നമുക്ക് പ്ലസ് 4 കൂട്ടണം, പിന്നെ പ്ലസ് 1 1/2 കൂട്ടണം. ഇങ്ങനെയാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് 40 ആണ് ചെസ്റ്റ്. ചെസ്റ്റിന്റെ 4 1 കാണുമ്പോൾ 10, അതിൽ നിന്ന് -1 ഇഞ്ച് കുറയ്ക്കുക. അത് മാത്രം ശ്രദ്ധിക്കുക. ബാക്ക് വശത്ത് 1 ഇഞ്ച് കൂട്ടും, ഫ്രണ്ട് വശത്ത് 1 ഇഞ്ച് കുറയ്ക്കും. ഇത്ര മാത്രം മനസ്സിലാക്കുക. എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ തന്നെ പ്ലസ് 4 പ്ലസ് 1 1/2 മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. നമ്മളെ ബ്ലൗസിന്റെ ലെങ്ത് 14 ആണ്. ആ 14 നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ടോ നോക്കണം. എന്നിട്ട് രണ്ട് സൈഡിലും 14 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ 14 + 2 അങ്ങനെ 16 മാർക്കിംഗ് കൊടുക്കുക. ഇതേപോലെ രണ്ട് സൈഡിലും മാർക്കിംഗ് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വരച്ച് കൊടുത്താലുള്ളൂ നമുക്ക് ആവശ്യമുള്ള തുണി കട്ട് ചെയ്തെടുക്കാൻ പറ്റുക. എങ്കിലുള്ള നമുക്ക് ഈ ലെങ്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള നമുക്ക് ബെൽറ്റ് കാണാനൊക്കെയും വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് ആദ്യം അത് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഷോൾഡറിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. ഈ ഷോൾഡറിന്റെ സെന്റർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് പോയിന്റ് കാണാൻ വളരെ എളുപ്പമാണ്. ബെസ്റ്റ് പോയിന്റ് കാണുന്ന ഭാഗത്തേക്ക് എത്ര ലെങ്ത് ഉണ്ട് നോക്കുക. 4 1/2. ഈ 4 1/2 നമുക്ക് ഇവിടെയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്തിനാന്ന് ചോദിച്ചാല് നമ്മളെ ബെസ്റ്റ് പോയിന്റിന്റെ അളവൊന്ന് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള്. അപ്പൊ നമുക്ക് ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിന്റിലേക്കുള്ള അളവ് 9 1/2 കിട്ടിയിട്ടില്ല. അതിന്റെ കൂടെ പ്ലസ് 4 കൂട്ടിയിട്ട് നമ്മൾ 10 ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ താഴോട്ടേക്ക് നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. ബെസ്റ്റ് പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ബെസ്റ്റിന്റെ അണ്ടർ ബെസ്റ്റിലേക്ക് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം. അത് 3 ഇഞ്ചാണ്. ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഈ പേപ്പറിൽ ഒന്ന് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് എഴുതി നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ നെക്ക് വിടുത്ത് നെക്ക് ലെങ്ത്തോട് പറയുന്നത്. നെക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. നമ്മൾ ഇതുവരെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. നെക്ക് വിടുത്ത് നെക്ക് ലെങ്ത്, ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതിന് മുന്നേ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്നും കൂടി എന്റെ കൂടെ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക ശരി തന്നെയാണെന്നുള്ളത്. ഇനി നമുക്ക് ഷോൾഡർ ആണ് വന്നിട്ടുള്ളത്. ഷോൾഡർ മാർക്ക് ചെയ്ത് അതേപോലെ റിഗാള് മാർക്ക് ചെയ്ത് റിഗാള് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് സൈഡിലും റിഗാള് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് ചെസ്റ്റിന്റെ 4 1 കണ്ട് അതിൽ നിന്ന് -1 ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അതിന്റെ കൂടെ പ്ലസ് 4 കൂട്ടി പിന്നെ പ്ലസ് 1 1/2 കൂട്ടി ഇങ്ങനെയാണ് മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനോട് കൂടെ 1 1/2 തയ്യത്തുമ്പോൾ ഇട്ട് കൊടുത്തല്ലോ. ഇനി നമുക്കാണ് ഇതിന്റെ ഈ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് ബാക്ക് വശത്ത് നോക്കുക. ഇവിടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി താഴ്വശത്ത് 1 ഇഞ്ച് കുറച്ച്, ഫ്രണ്ടിലാണെങ്കിൽ നമ്മൾ 1 ഇഞ്ച് ഇവിടെ നോക്കുക. ബാക്ക് വശത്ത് നമ്മൾ 1 ഇഞ്ച് കൂട്ടി താഴ്വശത്ത് കുറച്ച്, പക്ഷെ ഫ്രണ്ടില് നമ്മൾ ബാക്ക് വശത്ത് അടിവശത്ത് കൂട്ടി നമ്മൾ മുകൾ വശത്ത് കുറച്ച്. ഇനി നമുക്ക് ഇതിന്റെ ബെസ്റ്റ് പോയിന്റ് ആണ് കാണേണ്ടത്. അതാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത്. ഇനി ബെസ്റ്റ് പോയിന്റ് കണ്ടിട്ട് നമ്മൾ ഈ അണ്ടർ ബെസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള താഴോട്ടേക്കുള്ള ലെങ്ത് നമുക്ക് 3 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അത് മാർക്കിംഗ്. ഇതൊക്കെ എങ്ങനെ കാണാന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ വിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇതിന്റെ ഓരോന്നിനെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബെസ്റ്റ് പോയിന്റ് കണ്ട്. ഇനി ബെസ്റ്റ് പോയിന്റ് കണ്ട് ബെസ്റ്റ് 2 ബെസ്റ്റ് പോയിന്റ് ആണ് കാണേണ്ടത്. അതിന്റെ മുന്നേ നമ്മൾ ബെസ്റ്റിന്റെ അണ്ടർ ബെസ്റ്റിലോട്ടുള്ള ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഷോൾഡറിൽ നിന്ന് അണ്ടർ ബെസ്റ്റിലോട്ടുള്ള മാർക്കിംഗ് 13 ആണ് വരുന്നത്. അപ്പൊ കണ്ട ഈ 13 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ നിന്ന് ഇവിടെയോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പൊ തുണിയിൽ നമ്മള് നമ്മളെ ഹുക്ക് വെക്കുന്ന ഭാഗത്തും അതേപോലെ തന്നെ റിഗാളിന്റെ ഭാഗത്തും ഒക്കെ ആയിട്ട് നമുക്ക് ഈ 13 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 13 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ 13 ഇവിടെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ 13 മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലൈന് വരച്ചെടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിലോട്ട് നമ്മൾ 1 1/2 മാർക്ക് ചെയ്യുക. ഇപ്പൊ നമ്മളും 13 മാർക്ക് ചെയ്തതിന്റെ മുകളിലോട്ട് നമ്മൾ 1 1/2 മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് 13 വരച്ച് കൊടുക്കണം. നമുക്ക് ഇവിടെ 1 1/2 മാർക്കിംഗ് കൊടുക്കണം. ഇത് നമ്മുടെ മെയിൻ ടേക്കാണ്. ഇവിടെ 1 1/2 മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്, വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വരക്കുക. ഇനി നമുക്ക് ഈ വരച്ച് കഴിഞ്ഞാലുള്ള നമുക്ക് ഈ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അതിനാണ് നമ്മൾ ഈ 1 1/2 മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക്
നമ്മൾ ആ മറ്റേ സൈഡുണ്ടല്ലോ, മറ്റേ സൈഡിൽ നമ്മൾ ഇതേപോലെ ഈ ഒന്നേക്കാൽ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് നമ്മൾ ഇതേപോലെ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇഞ്ച് മുകളിൽ കയറ്റി വരച്ചല്ലോ, അവിടെ കിട്ടും. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 13 നിന്ന് മുകളിലോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തോട്ടോ നമ്മൾ വരച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ബെൽറ്റിന്റെ ഭാഗം പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബെൽറ്റ് കിട്ടി. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ബ്ലൗസിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗമാണ് കിട്ടിയിട്ടുള്ളത്, മെയിൻ ടെക്ക്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. സെന്റർ മാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ ഈ സൈഡിലോട്ടാക്കിയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിനുശേഷം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ബെസ്റ്റ് പോയിന്റ് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ 2 ഇഞ്ച് ഇങ്ങോട്ടേക്കും അതേപോലെ നമ്മൾ 3 ഇഞ്ചാണെന്നെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഒരു ചെരിച്ചിട്ട് 2 ഇഞ്ച് കൊടുക്കുക. ഇത് 4 ഇഞ്ചായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ആദ്യം 1.25 കൊടുത്ത് പിന്നെ വീണ്ടും 1.25 കൊടുത്തിട്ടാണ് നമ്മൾ 4 ഇഞ്ച് ബ്ലൗസിന്റെ ടെക്കാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നോക്കുക, 4 ഇഞ്ചാകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് റൗണ്ട് വരണം. ഇവിടെ 1.25 ഇവിടെ 1.25 വന്നിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒരു 1/2 ഇഞ്ച് വേണ്ടി വരും, ഇവിടെയും 1/2 ഇഞ്ച് വേണ്ടി വരും. ജസ്റ്റ് ഇതൊന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ള ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക, ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.